ആദ്യമായി നോർത്ത് ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന് വേണ്ടി കാസർഗോഡ് പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ് ഈ പത്രസമ്മേളനത്തിലേക്ക്. നമ്മൾ ഈ പത്രസമ്മേളനമായി വരാൻ കാരണം കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കാസർഗോഡ് ജില്ലയിലെ കലാ കായിക സാംസ്കാരിക രംഗത്ത് നിര സാന്നിധ്യമായ ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ജീവകാരുണ്യ പ്രവർത്തനം വളരെ വിപുലമായ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിര സാന്നിധ്യവും മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻറ്റും ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് ഹാജിയുടെ പേരിൽ മെട്രോ കപ്പ് 2023 സീസൺ 1 എന്ന രീതിയിൽ ജനുവരി 15 മുതൽ അഖിലേന്ത്യാ സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക. നമുക്കറിയാം ജില്ലയിലെ ഒരുപാട് വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിന്ന മെട്രോ മുഹമ്മദ് ഹാജി സാഹിബും അതുപോലെ തന്നെ ഹസീന ക്ലബ്ബും കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ വെച്ച് ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഭാരവാഹികൾ നമ്മൾ സംസാരിക്കും. അതിൻ്റെ ലാഭവിഹിതം പോലും നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ നാട്ടിലെ നിർദ്ധനായ 2 കുടുംബങ്ങൾക്കുള്ള വീട് വെച്ചുകൊണ്ടാണ് നമ്മളത് നിർവഹിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലബിൻ്റെ ഭാരവാഹികൾ പറയും. ഈ ജനുവരി 15 മുതൽ ഉദുമ പള്ളത്ത് ഡ്യൂൺസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വിജയത്തിന് വേണ്ടി മാർക്കറ്റിംഗ് രീതിയിൽ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർ നിങ്ങളുടെ എല്ലാവരുടെയും സജീവമായ സഹകരണവും സാന്നിധ്യവും നമുക്ക് വേണ്ടി ഉണ്ടാവണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്ക് ഈ ടൂർണമെൻറ്റിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ പകുതിയിലധികവും നമ്മൾ ഓരോ ദിവസവും കളിയുടെ നടക്കുന്ന ടൂർണമെൻറ്റിൻ്റെ കളിയുടെ ഇടയിൽ നിർദ്ധരായ രോഗികൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഉപകരണങ്ങളൊക്കെ നമ്മൾ ഈ ടൂർണമെൻറ്റിൽ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഏകദേശം 9 ലക്ഷം രൂപയാണ് പ്രൈസ് മണിയായി നമ്മൾ വരുന്ന ടീമുകൾക്ക് നൽകുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ മറ്റ് ഭാരവാഹികൾ ചെയർമാൻ കണ്ടുകൊണ്ട് അവരോട് സംസാരിക്കും. ദൃശ്യ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത് നമ്മുടെ ഈ സംരംഭം വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ പത്രങ്ങളിലും മാധ്യമ മേഖലയിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി മാർക്കറ്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞങ്ങൾ നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ളത്. ഈ പത്രസമയത്തിൽ പങ്കെടുക്കുന്നത് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടൂർണമെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ഹസൻ യാഫ, ജനറൽ കൺവീനർ ജാഫർ ബേങ്ങച്ചേരി, ട്രഷറർ സി എം നൗഷാദ്, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മെട്രോക്ക് തുല്യനായി വരുന്ന നമ്മുടെ മെട്രോയുടെ പ്രിയപ്പെട്ട പുത്രൻ മുജീബ് മെട്രോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ബഷീർ ബേങ്ങച്ചേരി, മുഹമ്മദ് പീഡികെ എന്നിവരാണ് ഈ പത്രസമയത്തിൽ പങ്കെടുത്തിച്ചേർന്നിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാരവാഹികളോട് കാര്യങ്ങൾ സംസാരിക്കും. ചെയർമാന് 2 വാക്ക് സംസാരിക്കും. ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അഭിമാന പുരസ്കരം ആദിത്യമരുടുന്ന 2023 ജനുവരി 15 പാലക്കുന്ന് പള്ളം സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുകയാണ്. നമ്മുടെ ഈ പത്രപ്രവർത്തകരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഏകദേശം 1 വർഷം മുമ്പ് ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മിഡിൽ ഈസ്റ്റ് കമ്മിറ്റി ദുബായിൽ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുകയും അതിൽ നിന്നും വന്ന ഏകദേശം 30 ലക്ഷത്തോളം അതിൽ നിന്നും നമുക്ക് മെച്ചമുണ്ടായി. അത് 2 വീട് നിർമ്മിക്കാൻ വേണ്ടി അതിൻ്റെ ചെയർമാനായിരുന്നു ബഹുമാനപ്പെട്ട നമ്മുടെ സ്പോർട്സ് കൗൺസിലർ മുൻ വൈസ് പ്രസിഡൻ്റ് മൺമറഞ്ഞുപോയ മെട്രോ മുഹമ്മദ് ഹാജിയുടെ പുത്രൻ മുജീബ് മെട്രോ, അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ. ഇപ്പോൾ 1 വീടിൻ്റെ പണി ഏകദേശം 3/4 ഭാഗവും കഴിഞ്ഞു. അതിൻ്റെ താക്കോൽ ദാനവും നമ്മുടെ അതേ പരിപാടിയിൽ വെച്ച് ചെയ്യണം എന്നുണ്ട്. അത് പൂർത്തിയാവുകയാണെങ്കിൽ അതും അവിടെ നമ്മൾ നിർവഹിക്കും. ഈ 2-ാമത്തെ വീടിൻ്റെ പണി ഏകദേശം ഇത് കഴിഞ്ഞാലുടൻ അതും തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ ഈ ദൃശ്യമാധ്യമങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഓൺലൈൻ വഴിയും അതേപോലെ പത്രങ്ങൾ വഴിയും നമ്മുടെ നിങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
അസീന ക്ലബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അതേപോലെ കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങളും ഒരുപാട് നടത്തിയ ക്ലബ്ബാണ് അസീന ക്ലബ്ബ്. നെഹ്റു യുവകേന്ദ്രയുടെ അഫിലിയേറ്റിൽ നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ച വെച്ചിട്ടുണ്ട്. ഇനിയും ഈ നമ്മുടെ ഇപ്പോൾ സംസാരിച്ച ആശിഷ് സി കെ പറഞ്ഞതുപോലെ ആ വേദിയിൽ വെച്ച് തന്നെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതിയൊക്കെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും നമ്മൾ അവിടെ നിന്ന് നടത്തും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൽ 16 ടീമാണ്. ഇത് ഏകദേശം 15 ദിവസം നീണ്ടു നിൽക്കും. ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഒരു മാച്ച് അങ്ങോട്ട് കൂടിപ്പോയെങ്കിൽ ഒരു ദിവസം അല്ല ലീഗ് മാച്ചല്ല, നോക്കൗട്ട് മത്സരമാണ്. ടീം പുറത്തായാൽ തോറ്റുപോയാൽ പുറത്ത്. ഫസ്റ്റത്തെ കളി ടീമിൻ്റെ പേര് ഷൂട്ടേഴ്സ് പടന്ന, മൊഗ്രാൽ പ്രദേശ് മൊഗ്രാൽ, മട്ടമ്മൽ പ്രദേശ് തൃക്കരിപ്പൂർ, സിറ്റീസൺ ഉപ്പള. പക്ഷേ ഈ ടീമൊക്കെ സ്പോൺസർ ചെയ്യുന്നത് മലപ്പുറം, തൃശ്ശൂർ, എറണാകുളം, അതേപോലെ ഗോവ ടീം, ഇവരെ ഒക്കെ സ്പോൺസർ ചെയ്ത് ഇവർ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതിൽ കളിക്കുന്നത് ഐ ലീഗ് മത്സരത്തിൽ കളിക്കുന്ന പ്ലെയേഴ്സ്, ISL ഐ ലീഗ് മത്സരത്തിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ്. സന്തോഷ് ടോപ്പി താരം നൈജീരിയൻ താരം. അതായത് ഇപ്പോൾ ഈ കളിക്ക് വേണ്ടിയിട്ട് ഇറാനിന്ന് നമുക്ക് പ്ലെയേഴ്സ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്.